style signature. പത്തു മാസം മുമ്പ് പുറത്തു വന്ന ഈ ഗാനം ഇതുവരെ നേടിയത് 33 മില്യൺ കാഴ്ചക്കാരെയാണ്. രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്ന ഈ ഗാനം ഇതുവരെ നേടിയതാകട്ടെ 10 മില്യൺ കാഴ്ചക്കാരെയും. ഈ നടനെ വെച്ച് കേരളത്തിലെ ട്രോളന്മാരടക്കം തെന്നിന്ത്യയിലെ ട്രോൾ വീഡിയോകൾ നേടിയ കാഴ്ചക്കാരുടെ എണ്ണം കോടികൾ വരും. പാഞ്ഞെത്തുന്ന ട്രെയിനെ ചൂണ്ടുവിരലിൽ തിരിച്ചോടിക്കുന്ന, എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും വെടിയേറ്റാലും മരിക്കാത്തൊരു നായകൻ. നൃത്തം, സംഗീതം, മാസ്, ക്ലാസ്, ആക്ഷൻ, അങ്ങനെ സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നിറയുന്ന വ്യക്തിയാണ് നന്ദമുരി ബാലകൃഷ്ണ. തെലുങ്കരുടെ NBK, അവരുടെ കൺകണ്ട ദൈവം NTRന്റെ പ്രിയപുത്രൻ. അങ്ങനെ ട്രോളി വിടാനുള്ള ഒരു നടനല്ല അദ്ദേഹം. തെലുങ്കന്റെ മനസ്സിൽ അവരുടെ ആവേശത്തിനൊപ്പം ഇന്നും കുടപിടിക്കുന്ന, അവരുടെ അഭിരുചിക്കനുസരിച്ച് സിനിമ ചെയ്യുന്ന സ്വന്തം സൂപ്പർസ്റ്റാറാണ് ഈ മനുഷ്യൻ. തൊടുന്നതെല്ലാം വിവാദമായാലും ട്രോളായാലും അയ്യാ ബാലയ്യ മുന്നോട്ട് തന്നെയാണ്. AR റഹ്മാൻ ആരാണ്? എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ അവാർഡ് നേടിയെന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരം അവാർഡുകളൊക്കെ എൻ്റെ അച്ഛൻ NTRന്റെ കാലിലെ നഖത്തിന് സമാനമാണ്. കഴിഞ്ഞ വർഷം ബാലകൃഷ്ണൻ നടത്തിയ ഈ പ്രസ്താവന വൻ വിവാദമായി. ആരടാ ഈ ബാലകൃഷ്ണ എന്ന് ചോദിച്ച് റഹ്മാൻ ആരാധകരും കളത്തിലിറങ്ങി. പിന്നെ ട്വിറ്ററിൽ കൊണ്ടും കൊടുത്തും തല്ലോട് തല്ല്. താരമെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും നന്ദമുരി ബാലകൃഷ്ണയും അദ്ദേഹത്തിൻ്റെ കുടുംബവും തെലുങ്ക് നാടിന് നൽകിയ സംഭാവനകളെ ഉയർത്തിക്കാട്ടിയാണ് അന്ന് ആരാധകർ പ്രതിരോധം തീർത്തത്. മോദിക്ക് മുന്നിൽ പോലും കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന തൻ്റെടിയാണ് ഞങ്ങളുടെ ബാലയ്യ എന്ന് ആരാധകർ വാഴ്ത്തും. കാരണം അവർക്ക് അദ്ദേഹത്തെ അത്ര കാര്യമാണ്. മലയാളി കാണുന്ന കണ്ണിലല്ല തെലുങ്ക് പ്രേക്ഷകൻ ബാലകൃഷ്ണയുടെ സിനിമകൾ കാണുന്നതും ആ ഡയലോഗുകൾക്ക് ചെവി കൊടുക്കുന്നതും. അവസാനമിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രം 6 ദിവസം കൊണ്ട് 100 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും 43 കോടിയോളം രൂപ ചിത്രം നേടി. 100 കോടി പിന്നിടുന്ന ബാലകൃഷ്ണയുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. സംവിധായകൻ ബോയാപ്പട്ടി ശ്രീനു തന്നെ രചന നിർവഹിച്ചിരിക്കുന്ന അഖണ്ഡയിലെ പാട്ടുകൾ ഇപ്പോഴും വൻ ഹിറ്റാണ്. സന്യാസിയായ അഖണ്ഡ രുദ്ര സിക്കന്ദർ, മുരളീകൃഷ്ണ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് സിനിമയിൽ അദ്ദേഹം നിറഞ്ഞത്. പതിവ് ശൈലിയിൽ 5 ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ചിത്രവും. അഖണ്ഡയുടെ മഹാവിജയത്തിന് ശേഷം ഗോപിചന്ദ് മലിനേനി ഒരുക്കുന്ന വീരസിംഹ റെഡ്ഡിയിലെ ജയ് ബാലയ്യ പാട്ടാണ് ഇപ്പോൾ റെക്കോർഡ് കാഴ്ചക്കാരെ നേടി കുതിക്കുന്നത്. നന്ദമുരി ബാലകൃഷ്ണ തെലുങ്കിലെ രജനീകാന്താണോ, വിജയകാന്താണോ, മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ എന്നത് 40 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും തീരുമാനമാകാത്തൊരു ചോദ്യമാണ്. പ്രായം കൊണ്ടും പക്വത കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും തെലുങ്കിൽ അദ്ദേഹത്തിൻ്റെത് തനിവഴി സഞ്ചാരമാണെന്ന് പറയാം. പൊതുവേദിയിൽ വെച്ച് യുവതടൻ അങ്കിളെ എന്ന് വിളിച്ചപ്പോൾ കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞാണ് അദ്ദേഹം അന്ന് ദേഷ്യം കാണിച്ചത്. അനുവാദമില്ലാതെ ഫോട്ടോയെടുത്ത സ്വന്തം അണിയെ തല്ലിയത് മറ്റൊരു കഥ. ഒരിക്കൽ തർക്കത്തിനൊടുവിൽ തോക്കെടുത്ത് രണ്ടുപേരെ വെടിവെച്ച കേസിലും പ്രതിയാണ് ബാലകൃഷ്ണ. വിവാദങ്ങളെ തേടി അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. ചെയ്യുന്നതും പറയുന്നതുമെല്ലാം അങ്ങനെയായി മാറും. അതിപ്പോൾ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. 2004 സിനിമാ നിർമ്മാതാവ് ബെല്ലംകോണ്ട സുരേഷിനെയും ജോത്സ്യൻ സത്യനാരായണ ചൗധരിയെയും വെടിവെച്ച കേസിലായിരുന്നു നന്ദമുരി ബാലകൃഷ്ണ വലിയ വിവാദങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ടത്. ആ കേസ് പലതവണ തെന്നിന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ആന്ധ്രാപ്രദേശിന്റെ ഭരണത്തിലും സിനിമയിലും വ്യവസായത്തിലും ഏറെ മുൻകൈയുള്ള നന്ദമുരി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിറയുമ്പോൾ തന്നെ ജനപ്രതിനിധി കൂടിയാണ് ബാലയ്യ. സീമാന്ധ്രയിലെ അനന്തപൂർ ജില്ലയിലെ ഹിന്ദുപൂർ മണ്ഡലത്തിൽ തെലുങ്കുദേശം പാർട്ടിയുടെ MLA ആണ് 2014 മുതൽ. ആന്ധ്രയുടെ വ്യവസായ മേഖലയിലേക്ക് വരച്ചിട്ടു അദ്ദേഹം തൻ്റെ മണ്ഡലത്തെ. ജീവകാരുണ്യ മേഖലയിലും സജീവമായി നിറയുന്ന അവരുടെ ബാലയ്യ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം അവർ ഹൃദയം കൊണ്ടാണ് കേൾക്കാറുള്ളത്. 1983 രാമറാവു മത്സരിച്ച് ജയിച്ച ഹിന്ദുപൂർ അന്നു മുതൽ TDPയുടെ ശക്തി കേന്ദ്രമാണ്. 1985, 1989, 1994 തിരഞ്ഞെടുപ്പുകളിലും NTR ജയിച്ച ഈ മണ്ഡലത്തിൽ
96 ഉപതെരഞ്ഞെടുപ്പിൽ NTR മൂത്ത മകനും TDP പോളിംഗ് ബ്യൂറോ അംഗവുമായിരുന്ന ഹരികൃഷ്ണയും വിജയിച്ചിരുന്നു. NTR ആത്മകഥ സിനിമയാക്കിയപ്പോൾ ആ വേഷം ചെയ്ത് ഫലിപ്പിച്ചതും ബാലകൃഷ്ണയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിക്ക് വേണ്ടി NG രാമറാവുവിന്റെ ജീവിതം പറഞ്ഞ ബാലകൃഷ്ണ നായകനായ സിനിമയും YSR കോൺഗ്രസിന് വേണ്ടി YSR ജീവിതം പറഞ്ഞ് മമ്മൂട്ടി നായകനായ യാത്രയും തിയേറ്ററുകളിലെത്തിയിരുന്നു. സിനിമകൾ രണ്ടും പ്രകടനം കൊണ്ടും മേക്കിംഗ് കൊണ്ടും മികച്ചു നിന്നെങ്കിലും ആന്ധ്രയുടെ ഭരണവും തിയേറ്റർ വിജയവും കൊണ്ടുപോയത് YSR കോൺഗ്രസും യാത്രയുമായിരുന്നു. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നു കിടക്കുന്ന തമിഴ്നാടിനെ പോലെ തന്നെയാണ് തെലുങ്കു നാട്ടിലെയും കാഴ്ച. തമിഴകത്ത് MGR, കരുണാനിധി, ജയലളിത അങ്ങനെ പോകുമെങ്കിൽ തെലുങ്കിൽ NTRഉം കുടുംബവുമാണ് വാഴുന്നത്. അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് ആന്ധ്രയുടെ സിനിമാ രാഷ്ട്രീയ മേഖല ഭരിക്കുന്നു. ആ കുടുംബം തെലുങ്കു മണ്ണിന് നൽകിയ സംഭാവനകൾ മറന്ന് ആന്ധ്രയ്ക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. സിനിമയിലും ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അന്നും ഇന്നും താൻ തെളിച്ച വഴിയിലെ ബാലകൃഷ്ണ പോയിട്ടുള്ളൂ. ബാലകൃഷ്ണയുടെ അഭിനയത്തെയും പൊതുവേദികളിലെ അഭിപ്രായ പ്രകടനങ്ങളെയുമെല്ലാം ഒരു വിഭാഗം പരിഹസിക്കുമ്പോഴും ഈ പ്രായത്തിലും സ്ക്രീനിൽ പ്രണയവും അമ്പരപ്പിക്കുന്ന ആക്ഷനും കൊണ്ട് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നു അദ്ദേഹം. '1960 NTR ആറാമത്തെ മകനായി ജനിച്ച നന്ദമുരി ബാലകൃഷ്ണ 1974 14 വയസ്സിലായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തെലുങ്കന്റെ ആത്മാവിൽ ഇന്നും കുടികൊള്ളുന്ന അവരുടെ താരദൈവത്തിന്റെ മകനെ അതേ സ്നേഹത്തോടെ തെലുങ്ക് മക്കൾ വളർത്തി. 1984 സഹസമേ ജീവിതം എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം. പിന്നീട് ആ വർഷം തന്നെ 7 ചിത്രങ്ങളിൽ നായകനായി. 85 6 ചിത്രങ്ങൾ, 87 7 ചിത്രങ്ങൾ, 88 8 ചിത്രങ്ങൾ, അങ്ങനെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ കൈ നിറയെ ചിത്രങ്ങളും ഹിറ്റുകളും. ആ ജൈത്രയാത്ര 2022 കൊടികെട്ടി പറക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ മിടുക്ക് കൂടിയാണ്. ഇന്നും പ്രായം മറക്കുന്ന വേഷങ്ങളിൽ, പ്രണയങ്ങളിൽ, ഫൈറ്റ് സീനുകളിൽ, ഡാൻസ് സീനുകളിൽ ബാലയ്യഗാരു അവരെ വിസ്മയിപ്പിക്കുന്നു. തമിഴിൽ വിജയകാന്ത് ചിത്രങ്ങൾ വൻ വിജയം നേടിയപ്പോൾ അതേ മാതൃക പിന്തുടർന്നായിരുന്നു തെലുങ്കിൽ ബാലയ്യയുടെ വളർച്ച എന്ന് വിലയിരുത്തുന്നവരുണ്ട്. വിജയകാന്ത് ചിത്രങ്ങളുടെ രീതിയിൽ എത്തിയതെല്ലാം ബാലയ്യയുടെ തെലുങ്ക് ഹിറ്റുകളായി. ലോറി ഡ്രൈവർ, നരസിംഹ നായിഡു, ആദിത്യ, റൌഡി ഇൻസ്പെക്ടർ, സമരസിംഹ റെഡ്ഡി, സിംഹ, ലെജൻഡ്, ജയ്സിംഹ, അഖണ്ഡ, അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ച ചിത്രങ്ങളുൾപ്പെടെ എണ്ണമറ്റ സിനിമകളിൽ ഈ പ്രായത്തിലും അദ്ദേഹം നിറയുന്നു. തെലുങ്കിലെ മാസ് മസാല ആരാധകർക്കും തന്നെ ട്രോളാനിരിക്കുന്നവർക്കും അദ്ദേഹം വേണ്ടതെല്ലാം വാരി കോരിക്കൊടുത്തു. പാഞ്ഞെത്തുന്ന ട്രെയിനെ ചൂണ്ടുവിരലിൽ നിർത്തി തിരിച്ചയക്കുക, ഓടുന്ന ട്രെയിനെ ബൈക്കിൽ ചേസ് ചെയ്ത് പിടിക്കുക, വിമാനത്തെ വെടിവെച്ച് നിർത്തുക, അങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന എന്തെല്ലാം ആക്ഷനുകൾ, ഡയലോഗുകൾ, ഫൈറ്റ് സീനുകൾ. നരസിംഹ നായിഡു എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഇപ്പോഴും തരംഗമാണ്. NTRനെ പോലെ നെടുനീളൻ ഡയലോഗുകൾ കാണാതെ പഠിച്ച് പ്രാസം ഒപ്പിച്ച് പറഞ്ഞു ഫലിപ്പിച്ച് കൈയടി വാങ്ങാനുള്ള ബാലകൃഷ്ണയുടെ മിടുക്ക് മറ്റൊരു തെലുങ്ക് നടനും അത്ര വഴങ്ങുന്നതല്ല. അതിനെ കളിയാക്കുന്നവരുണ്ടാകാം, ജയ് വിളിക്കുന്നവരും ഉണ്ടാകാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമെന്നാണ് ബാലയ്യ ലൈൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. ബാലയ്യയെ അങ്ങനെ കാണാനാണ് ആരാധകർക്കും ഇഷ്ടം. കാരണം അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ ഒരു ബാലയ്യയെ ഉള്ളൂ. കൊക്കക്കോള, പെപ്സി, ബാലയ്യ ബാബു സെക്സി, AC കൂളർ, ബാലയ്യ ബാബു റൂളർ, അയോധ്യയിൽ രാമയ്യ, ഇൻഡസ്ട്രിയിൽ ബാലയ്യ, AM PM, ബാലയ്യ ബാബു CM, ഹൈദരാബാദ് സിക്കന്ദരാബാദ്, ബാലയ്യ ബാബു സിന്ദാബാദ്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, ബാലയ്യ ബാബു തണ്ടർ, ഈ പറഞ്ഞതൊക്കെ
തെലുങ്കിൽ ഇപ്പോഴും വൻ ഹിറ്റായുള്ള ബാലയ്യ മുദ്രാവാക്യങ്ങളാണ്. മസാല സിനിമകൾക്കും അമാനുഷിക ആക്ഷൻ രംഗങ്ങൾക്കും കൈയടിച്ചിരുന്ന തെലുങ്ക് പ്രേക്ഷകരെ പതിറ്റാണ്ടുകൾ തൃപ്തിപ്പെടുത്തിയ താരത്തിന്റെ പേരുകൂടിയാണ് നന്ദമുരി ബാലകൃഷ്ണ. മെഗാസ്റ്റാർ ചിരഞ്ജീവിയെപ്പോലെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരേ സമയം ഒരുപോലെ വിജയിച്ച മനുഷ്യൻ. അഹങ്കാരിയായും വിവാദ നായകനായും ട്രോളന്മാരുടെ ഇഷ്ടതാരമായും നിറയുമ്പോഴും തെലുങ്കിന്റെ മനസ്സിൽ അവരുടെ ബാലയ്യയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. കോവിഡ് പ്രതിസന്ധിയിലും അഖണ്ഡ നേടിയ കോടിക്കണക്ക് അതിന് അടിവരയിടുന്നു. ഇനി വരാനിരിക്കുന്ന വീരസിംഹ റെഡ്ഡിക്കും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. കാത്തിരിക്കാം ബാലയ്യ ഗാരുവിന്റെ പുതിയ അഭ്യാസങ്ങൾക്കായി. ബയോഡേറ്റ